Hello friends, welcome back to Mubi's world. This is Mubashira Ismail. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബർത്ത്ഡേക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സേവ് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ്. ഇപ്പം ഞാൻ അരക്കപ്പിൻ്റെ ഇതാണ് എടുത്തതുകൊണ്ട് രണ്ട് കപ്പ് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരൽപ്പം സോൾട്ട് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ സീവ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു 3 തവണ സീവ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള 4 എഗ്ഗാണ്. അതിലോട്ട് അല്പം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിലോട്ട് ഞാൻ അല്പം ഐസ്ക്രീം എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കാം. അപ്പോൾ അതിനിടയിലായിട്ട് നമ്മൾ ഇതിലോട്ട് 1 കപ്പ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഷുഗർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ 1/1 ആയിട്ട് ചേർത്തിട്ട് വേണം നല്ല ഫ്ലഫി ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണ് ഉള്ളതെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഒബ്വിയസ്ലി നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേക്കിന്. അപ്പോൾ ജസ്റ്റ് ഈ ഓയിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലോർ ഇതിലോട്ട് 1/1 ആയിട്ട് ചേർത്തിട്ട് പതിയെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മൊത്തത്തിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, പതിയെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. 1/1 ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 kgയുടെ മോൾഡിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനത് 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മൾ 160 ഡിഗ്രിയിലാട്ടോ 35 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് സോസ് പാനിൽ ഇറക്കി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അല്പം ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അപ്പം അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അല്പം ചോക്ലേറ്റ് ഗനാഷ് ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ ഈ ഒരു ലെയറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മുടെ കേക്ക് നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാട്ടോ. അല്ലാതെ നമുക്ക് ചെയ്യാം, ടേസ്റ്റ് അല്പം കുറയുന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി സെക്കൻഡ് ലെയറും അതേ പ്രൊസീജിയർ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫൈനൽ ലെയർ വെച്ചിട്ട് മൊത്തത്തിൽ ക്രീം അപ്ലൈ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം എന്നില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ചോക്ലേറ്റ് ഗനാഷ് അല്പം കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ നല്ല ഫിനിഷാക്കി എടുക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ഫിനിഷായിട്ട് എടുത്താൽ മതി.
അപ്പോൾ ഞാനിത് ജസ്റ്റ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ബൗള് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് അല്പം കട്ടിയിൽ തന്നെയാണ് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഫ്രഷ് ക്രീം കുറച്ചിട്ട് ചോക്ലേറ്റ് തന്നെ കൂടുതൽ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഗനാഷ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡറിങ്ങുമായിട്ട് ഞാൻ റെഡ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റെഡ് ഗനാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ റെഡ് കളറ് മിക്സ് ചെയ്തതാണ്. അതൊരു ചുമ്മാ ജസ്റ്റ് ഒരു ചെറിയ ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും, അതിനു വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിത് 4-5 മണിക്കൂർ നന്നായിട്ട് തന്നെ ഫ്രീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഫ്രീസ് ചെയ്തെടുത്തിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സൈഡൊക്കെ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ സ്റ്റാർ നോസിൽസ് വെച്ചിട്ടാണ് ഫ്ലവർ വരച്ചു കൊടുക്കുന്നത്. ഡിസൈനൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്ലവർ ഒക്കെ വരച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ജസ്റ്റ് കുറച്ച് ഡിസൈൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഫ്ലവറിലൊക്കെ നമുക്ക് ഓരോ ചെറീസ് കൂടെ വെച്ച് കൊടുക്കാം. ഷുഗർ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡിസൈൻസ് മുകളിലൊക്കെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ട്രഫിൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാനും ടേസ്റ്റിയാണ്. നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ സ്വയം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഓരോ കേക്കും പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുള്ളും ഒക്കെ കാണുമ്പം നമുക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. അപ്പം നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പം അതിലും വലിയ സന്തോഷം വേറെ ഇല്ലേ അല്ലേ. അപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പം അതൊരു ആ ഭംഗിയിലും ഡിസൈനിലൊക്കെ കാണുമ്പോൾ ആ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ബേക്കറാവാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം 3 ഓപ്ഷൻസ് ഇവിടെ കാണും. അതിൽ ഓൺലൈൻ ഓപ്ഷൻസ് എനാബിളാക്കിയാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.